ബസ്മുല്ലാ റഹ്മാൻ റഹീം അലഹമുല്ലാ റബുല്ലമീൻ അസ്ലാത്തു വസ്ലാം അലറസൂലമീൻ അല അലഹി വസാബി അജ്മൈൻ അമ്മാബാദ് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ പല തവണ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ ആളുകൾ പറഞ്ഞ ചില വാക്കുകളും വരികളും അപ്പോൾ എനിക്ക് തോന്നി അതൊന്നെടുത്തു പറഞ്ഞ് പ്രശംസിക്കാനെങ്കിലും എനിക്ക് കഴിയണം എന്നെനിക്ക് തോന്നി അതിനു മാത്രം പോന്ന വാക്കുകളാണ് ഇന്ത്യയിലെ ഇരുപത്തി അഞ്ച് കോടി മനുഷ്യർ അവർ പ്രത്യേകിച്ചും ആശങ്കയിലായി നിൽക്കുന്ന ഒരു ഘട്ടം ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം അത് ആദ്യമായി ഒരു പക്ഷെ ബാധിക്കുന്നത് മുസ്ലിങ്ങളെ ആയിരിക്കും പക്ഷേ ആത്യന്തികമായി മുസ്ലിങ്ങളെ അല്ല അത് ബാധിക്കുന്നത് ഇന്ത്യയിലെ ഓരോ വ്യക്തിയെയുമാണ് ഇന്ത്യയിലെ ഓരോ പ്രാണിയെയും ഓരോ പുഴുവിനെയുമാണ് എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇരുപത്തഞ്ച് കോടി മനുഷ്യരിൽ കുറേ ആളുകളെ അവർക്ക് രേഖയൊക്കെ തപ്പിക്കിട്ടി അവരെന്ത് ചെയ്തു പൗരത്വം എടുത്തു എന്ന് വിചാരിക്കുക പക്ഷെ കോടിക്കണക്കിന് ആളുകൾ അവരിൽപ്പെട്ട കുറേ ആളുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടേട്ടു കുറേ ആളുകൾ ഇവിടെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് പൗരത്വമില്ലാത്ത ആളുകൾ പൗരത്വമില്ലാത്ത ആളുകൾ ഓരോ രാജ്യത്തും അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റും ശ്രീലങ്കയിലും അതിൻ്റെ അപ്പുറത്ത് റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ എനിക്ക് താമസിക്കാൻ കഴിയാതെ എൻ്റെ അയൽക്കാരൻ താമസിച്ചിരുന്ന വീട്ടിൽ അവന് താമസിക്കാൻ കഴിയാതെ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനസമൂഹം അവർ ജീവിക്കണ ഈ ഒരു നാട് അതിൻ്റെ ഒരു സ്ഥിതി എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് ഓരോരുത്തരും വെറുതെ ഒരു രണ്ട് മിനിറ്റ് ചിന്തിച്ചാൽ മതി സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയതൊക്കെ ഒന്ന് ഉള്ളിപ്പൊറുക്കി എടുത്തു പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എത്രയോ മുസ്ലിങ്ങൾ എത്രയോ സുഹൃത്തുക്കൾ അവരവരുടെ പഴയ ഇരുമ്പ് വെട്ടി തപ്പിടുത്തിട്ട് അതിൽ നിന്ന് പാതി ചതിൽ പിടിച്ച കടലാസുകൾ പുറക്കിയെടുത്ത് ഇതിൻ്റെ ഡേറ്റും തീയതിയും നോക്കുകയാണ് നെടുവീർപ്പിടാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്ത ഇതൊരു ആണ് ഈ മൂവ്മെൻറ്റിന് വളരെ വലിയ റിസൾട്ട് ഉണ്ട് എന്നൊന്നും അറിയാത്ത വളരെ പ്രായം ചെന്ന ഇന്ന് അനുഭവമാണ് ഞാൻ പറയണത് ഇന്നെനിക്കുണ്ടായ അനുഭവമാണ് ഈ സംഭവങ്ങളൊന്നും അറിയാത്ത ആളുകൾ അവര് പേടിയോടുകൂടെ നിൽക്കുകയാണ് നിങ്ങളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകും വെറും കുറഞ്ഞ ദിവസത്തിന് വേണ്ടി മാത്രം വിദേശത്തുനിന്ന് വന്നൊരു സുഹൃത്ത് ഉമ്മാനിയും കൊണ്ട് പെങ്ങളെടുത്ത് വന്നപ്പോൾ പെങ്ങൾ വാതിൽ തുറക്കണില്ല പേടിച്ചിട്ട് ഏതോ സംഘുപരിവാര ആളുകൾ ചെന്ന് അവരുടെ വാതിൽ വാതിൽക്കൽ ചെന്ന് മുട്ടുകയാണ് അവർ വിചാരിക്കണത് ഇത് ഇവിടുത്തെ ഒരു റിയാലിറ്റിയാണ് ഈ റിയാലിറ്റി ഫേസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ചില സുഹൃത്തുക്കൾ ഷെയർ ചെയ്തൊരു വീഡിയോ ഒരു നോൺ മുസ്ലിം ആയൊരു വ്യക്തി സമരമുഖത്ത് നിന്ന് അദ്ദേഹം സംസാരിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ അത് എടുത്ത് വീണ്ടും വീണ്ടും കാണിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാനത് മിക്സ് ചെയ്യുന്നത് നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ मेरा नाम है श्री राम देखिए लिखा हुआ है पीछे मैं हूँ श्री राम डाल्टन मेरा गांव का नाम है डाल्टनगंज और मैं मुस्लिमों के साथ देने के लिए हाँ आया हूँ हाँ घर में बच्चों को छोड़ के आया हूँ अपने छोटे भाई से पैसा लेकर के आया मैं यहाँ पे लेट हो जाता है इसलिए ऑटो पे आया हूँ रेड को क्यों मारेंगे अपनी अपनी बात बात नहीं नहीं करेगा तो रखेगा अपनी बात। सवाल नहीं रखेगा, तो कौन 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 रखेगा 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 स्टूडेंट स्टूडेंट सवाल सवाल करेगा। सवाल सवाल ഇരുമ്പെട്ടിക്ക് മുന്നിൽ ഇരുന്ന് പഴയ ആധാരം തപ്പുന്ന ഒരു മനുഷ്യനത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികതയുണ്ട് ആ വൈകാരികത ഒരിക്കലും ചിലപ്പോൾ സംഘപരിവാർ ക്ലാസ് മുറികളിൽ പോയി ഇസ്ലാം വിരുദ്ധ വിഷം തലയിൽ കയറ്റിയ ഈ ഖുർആാൻ മുഴുവൻ ഞങ്ങളെ കൊല്ലാൻ പറയുന്ന ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കി വെച്ച ഒരാൾക്ക് ഒരുപക്ഷെ ഒരിക്കലും ഫീൽ ചെയ്യില്ല അദ്ദേഹം പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ സമരമുഖത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വൈകുന്നു വിചാരിച്ച് ഞാൻ ഓട്ടോറിക്ഷ എടുത്താൽ പോകുന്നത് ഓട്ടോറിക്ഷൻ്റെ പൈസ എൻ്റെ ബായിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ പോന്നത് മുസ്ലിങ്ങൾ പോകുന്നിടത്തേക്ക് ഞാനും പോവുകയാണ് അവരെല്ലാം പോയാൽ പിന്നെ എനിക്ക് ആരാണുള്ളതെന്നാണ് ചോദ്യം ഇത് വീഡിയോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ഒരു വ്യക്തിയുടെ കമൻ്റല്ല ഇന്ത്യയിലെ പരകോടി ഗ്രാമങ്ങളിൽ നിന്ന് ശതകോടി ഇന്ത്യയിലെ ഹിന്ദുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണിത് ഹിന്ദുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണിത് നോക്കൂ നിങ്ങൾ ഹരി പത്തനാപുരം എന്നുള്ള പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന ഒരു സുഹൃത്തുണ്ട് ഒരു ഒരു ബഹുമാന്യ വ്യക്തിയുണ്ട് ഹരിയേട്ടൻ പറഞ്ഞ വാചകമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ചാറ് മിനിറ്റ് ഉള്ള വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കഴിഞ്ഞ ദിവസം പച്ചക്കറി മേടിക്കാൻ വേണ്ടി പത്തനാപുരം മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ ഒരു പച്ചക്കറി കൊടുക്കുന്ന ഒരു മനുഷ്യ സ്ഥിരമായി ഇദ്ദേഹം പച്ചക്കറി വാങ്ങുന്ന കടയിലെ ആൾ പറഞ്ഞു അത്രേ ആ സാറേ ഇനിയിപ്പം എന്നുവരെയൊക്കെ ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ഇവിടെ നിന്നൊക്കെ പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു ശരിക്കും ഇതൊരു നമുക്ക് കേൾക്കുമ്പോൾ അല്ലാത്ത ഫീലിങ് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സഹോദരങ്ങളായി നമ്മളോടൊപ്പം കളിച്ച് നടന്നവർ നമ്മളോടൊപ്പം സഹകരിച്ചവർ അവരിവിടം വിട്ടു പോകുമോ ആശങ്ക അവരുടെ മനസ്സിലുള്ളത് ശരിക്കും നമ്മളെ സംബന്ധിച്ചും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ആ ഒരു ആശങ്കയാണ് ഇപ്പോൾ അതിനേക്കാൾ അതൊരു ചെറിയ വിശ്വാസത്തിൻ്റെ പേരിലുള്ളതാണെങ്കിൽ ഇത് സ്വന്തം നാട് വിട്ടു പോകേണ്ടി വരുമോ എന്നൊരാശങ്കയാണ് നമ്മുടെ ഇസ്ലാം സഹോദരങ്ങൾക്കുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ആർക്കും സാധിക്കില്ല നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളുടെ ചങ്കുകളാണ് ഞങ്ങളോടൊപ്പം ജീവിച്ചവരാണ് ഞങ്ങളോടൊപ്പം ആഹാരം കഴിച്ചവരാണ് ഞങ്ങളോടൊപ്പം പഠിച്ചവരാണ് നമ്മൾക്ക് ഒരു മുറിയിൽ കടന്നുറങ്ങിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് നിങ്ങൾക്ക് വേദനയുണ്ടാകുന്ന നിങ്ങളെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന തരത്തിലുള്ള ഏതൊരു നീക്കവും അതിന് നഖശിഖാന്തം എതിർക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഭയപ്പെടരുത് ഒരു ആശങ്ക നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് പറയില്ല പക്ഷേ അത് ആ ആശങ്ക ഒന്നും നടപ്പാക്കാൻ പോകുന്നതല്ല നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ചെറിയ പ്രയാസം പോലും വരരുത് ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ആദ്യ അവസാനമുണ്ടാകും ഞങ്ങൾ ഈ നാട്ടിലുള്ളിടത്തോളം ഞങ്ങൾ എവിടെ ഉള്ളിടത്തോളം നിങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞങ്ങൾ ആരും സഹായിക്കില്ല പൂർണ്ണമായും നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പിന്തുണ അതിലേറെ നിങ്ങൾക്ക് ഞങ്ങളും തരികയാണ് ഹരിയട്ട ഈ ഒരു വാചകം അത് തരുന്ന ഒരു 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 കപ്പാസിറ്റി ഉണ്ട് ഒരു വല്ലാത്തൊരു ഒരു 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 പവറുണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പവറുണ്ട് ഇരുട്ടുള്ള രാത്രിയിൽ വെളിച്ചങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി തൻ്റെ ടോർച്ച് വെളിച്ചം പോലും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാത്തൊരു വ്യക്തി അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ നിന്ന് ഒരു മിന്നാമിന് വെളിച്ചം വഴി കാണിക്കുന്ന ആ ഒരു ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു വ്യക്തി അനുഭവിക്കണേ ഒരു മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡയലോഗിൻ്റെ മുമ്പിൽ നമ്മൾ അനുഭവിക്കുന്നത് ഒരു ഒരു ചെറിയൊരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ അവന് ഞാനാ നാളെ ശബരിമലയിലേക്ക് പുറപ്പെടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞൊരു ഖമൻ ഉണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഞാനിപ്പോ ഹിന്ദുവാണ് അവനൊരു പറഞ്ഞു ഞാൻ പറഞ്ഞു കോളേജിൽ വരാൻ ഞങ്ങൾ നിങ്ങൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ സിരയിൽ ഗാന്ധിജി ഉപവാസ സമരങ്ങളിൽ നിന്ന് പഠിപ്പിച്ച അബുൽ കലാം ആസാദ് ഇപ്പുറത്തിരുന്ന് ഉപവാസ സമരങ്ങളിൽ നിന്ന് പഠിപ്പിച്ച ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരന്റെ ബൂട്ട്സിന്റെ അടിയിൽ കിടന്ന അമരുമ്പോഴും എൻ്റെ ഇന്ത്യ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ജനകോടികൾ പഠിപ്പിച്ച ജാലിയൻ വാലാബാഗിലെ ഫയർ ഓർഡറിൻ്റെ ശേഷം മരിച്ചു വീണ മനുഷ്യരെ മറവ് ചെയ്തതിന്റെ ശേഷം അവരെ ഓർക്കാൻ വേണ്ടി സ്ഥാപിച്ച ശിലാഫലകത്തിൽ ചേർത്തെഴുതിയ ഹിന്ദുവിന്റെ പേര് മുസ്ലിമിന്റെ പേര് ഹിന്ദുവിന്റെ പേര് മുസ്ലിമിന്റെ പേര് അങ്ങനെ ചേർത്തെഴുതിയ ആ ഒരു തത്വത്തിൽ നിന്നാണ് ഈ ഓരോരുത്തരും ആവേശം ഉൾക്കൊണ്ടിട്ടുള്ളത് ഈ ഒരു മൂ്മെന്റാണ് യഥാർത്ഥത്തിൽ ഉണ്ടായി വരേണ്ടത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മളെല്ലാ കാര്യം കടകളിൽ നിന്ന് സംസാരിക്കുന്നവരാണ് അയൽപ്പക്കത്തു നിന്ന് സംസാരിക്കുന്നവരാണ് നമ്മളിവിടെ ഒരു ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പേടിക്കണ്ട നിങ്ങളൊക്കെ സേഫാണ് അങ്ങനെ സാമൂഹ്യ മാധ്യമ പ്രചാരണം നടക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ കാണുന്നത് എവിടെ നിന്നാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് ഒന്ന് ഇന്ത്യയിൽ തന്നെ ആസാമിൽ നിന്നാണ് ആസാമിൽ നിന്ന് ഈ വിഷയത്തെ കാണുകയാണ് ഒന്ന് രണ്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ നിന്ന് ഈ വിഷയത്തെ കാണുകയാണ് അപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഇത്തരം പ്രതിരോധങ്ങൾ ആ നാട്ടിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ് അവരിന്ന് പലയിടത്തും ജീവിക്കേണ്ടിയും താമസിക്കേണ്ടിയൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ചെയ്യാവുന്ന കാര്യം തീർച്ചയായും ഒന്നാമത്തത് പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഫിറൌനിന്റെ മടിയിലിരുത്തി ഫിറൌനിനെ സംവിധാനങ്ങളെ ഇല്ലാതാക്കേണ്ടവനെ ഫിറൌന്റെ കൈകളാൽ കൊല ചെയ്യപ്പെടേണ്ട വ്യക്തിയെ ഫിറൌന്റെ കൈകളാൽ വളർത്തിയ പടച്ചതം പുരാൻ്റെ ഒരു ഹിക്കുമത്തുണ്ട് അതിൽ നമുക്ക് നിരാശ തോന്നരുത് ലാ തൈ അസോമി റൗഹില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത് എന്ന വിശുദ്ധ ഖുറാൻ്റെ ആശയം ഇത് പറയുന്നത് ആരാണ് ഇത് പറയുന്നത് രണ്ടു മക്കളെയും നഷ്ടപ്പെട്ടൊരു ഉപ്പയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടൊരു പിതാവാണ് ആ ഒരു പ്രതീക്ഷ നമുക്ക് വേണം രണ്ട് നമ്മുടെ അയൽപ്പക്കത്തുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്യണം നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ നമ്മുടെ ലൈബ്രറികളിൽ വായനശാലകളിലെല്ലാം ഓരോരുത്തർക്കും കിട്ടിയ പുതിയ ഡാറ്റകൾ നമ്മൾ ചർച്ച ചെയ്യണം സൈബർ സൈന്യത്തെ വെച്ചാണ് ഇന്ത്യ ചിലർ പിടിച്ചത് ആ സൈബർ സൈന്യങ്ങളെ വെച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ മെസ്സേജ് എത്തിക്കാനുള്ള മൈക്രോ പ്ലാനിങ് നിർവഹിച്ചുകൊണ്ടാണ് ചില ആളുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് വ്യാപകമായി ചർച്ച ചെയ്യണം എല്ലാവരും സമരമുഖത്തേക്ക് ഇറങ്ങാൻ കഴിയണവരായിക്കൊള്ളണമെന്നില്ല അല്ലേ അതല്ലെങ്കിൽ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും പ്രൊട്ടസ്റ്റുകളുടെ മുന്നിൽ പോയി നിൽക്കാൻ കഴിഞ്ഞുകൊള്ളണം തീർച്ചയായും ഓരോരുത്തരും ചെയ്യേണ്ട ഏരിയകൾ വ്യത്യസ്തമാണ് ചില ആളുകൾ ബോധവൽക്കരണങ്ങളാണ് നടത്തേണ്ടത് ചില ആളുകൾ ഏറ്റവും കൃത്യമായി ഈ പോയിന്റ്സുകൾ പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത് വേറെ ചില ആളുകൾ അവർ സാമൂഹ്യ മാധ്യമങ്ങളിലെ അവരുടെ വോളുകൾ അവരുടെ പിന്നെ സോഷ്യൽ മീഡിയ വോളുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് വേണ്ടത് വേറെ ചില ആളുകൾ ചില കമൻസുകൾക്ക് പോയി ലൈക്ക് അടിക്കുകയായിരിക്കും വേണ്ടത് ഒരക്ഷരവും അറിയാത്തവർക്കും ഒരുപാട് അക്ഷരങ്ങൾ അറിയുന്നവർക്കും ഉള്ളിൽ ഒരുപാട് ഊർജ്ജമുള്ളവർക്കും ഒരു ഊർജമില്ലാത്തവർക്കും ഒക്കെ ഒരുപാട് മേഖലകളിൽ ഈ വിഷയത്തിൽ ഇടപെടാനുണ്ട് കൂടുതൽ കരുത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും വേണ്ടത് പിന്നെ ആവേശ പ്രകടനങ്ങൾ നടത്തി ഇതൊരു മുസ്ലിം വിഷയമാക്കി മാത്രം ചുരുക്കാൻ ശ്രമിക്കുന്നവരോട് ഞാൻ ആദ്യ ഭാഗത്ത് ഷെയർ ചെയ്ത വീഡിയോയുടെ പതിന്മടങ്ങ് വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ ആ മനസ്സുള്ളവരെ നിങ്ങൾ ഒരിക്കലും പിണക്കരുത് എന്ന ഒരു ഒരു ഉപദേശം ഈ ഒരു ഘട്ടത്തിൽ നടത്തി ഞാൻ പിൻവാങ്ങുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃതാവാന അനു അഹമ്മദി റബ്ബുലമീൻ അസ്സാം വാലൈക്കും വരഹമുലാ വരക്കാത്തൂ